ഈ മതതീവ്രവാദ സംഘത്തിൽപ്പെട്ട എസ് ഡി പി ഐ മുതൽ ആർ എസ് എസ് വരെയുള്ളവന്റെ ഒറ്റയൊരുത്തന്റെയും പിന്തുണയും വോട്ടും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാവണ്ടേ ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. മതനിരപേക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടാനും പ്രവർത്തനം നടത്താനും എന്നിട്ട് അതിനു മുമ്പിൽ നട്ടല് വളച്ച് മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്താനും കാവൽക്കാരും. പക്ഷേ ഇന്നിപ്പോൾ വി ഡി സതീശൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധമില്ലേ? പി മുജീബ് റഹ്മാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പൂർവ്വകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ ബന്ധം ഉണ്ടായിട്ടില്ലേ? അതിന്റെ ആയകാലത്തോളം ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകിയവരാണ്, നിങ്ങൾക്ക് ദീർഘകാലങ്ങളിൽ വോട്ട് നൽകിയവരാണ്, നിങ്ങൾ അവരെ പുകഴ്ത്തിയവരാണ്, നിങ്ങൾ അവരുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ്, നിങ്ങൾ അവരുടെ വോട്ട് വാങ്ങുകയും നിങ്ങൾ അവരെ വാഴ്ത്തി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ ലേഖനം എഴുതിയ പാർട്ടിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ തരുമ്പോൾ ഇവരൊക്കെ നല്ല കുട്ടികൾ, നിങ്ങൾക്ക് പിന്തുണ ഇല്ലെങ്കിൽ അവർ ആഗോള ഭീകരവാദികൾ. ഇത് ഇരട്ടത്താപ്പല്ലേ? ഈ ഐഡിയൽ രാഷ്ട്രീയം പറയുന്ന അവകാശം സി പി എമ്മിനുണ്ടോ? ജെ കെ സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യമായ അനുഭവം? ഈ ജമാഅത്തെ ഇസ്ലാമി സംഘം ഇടതുപക്ഷത്തോട് അടിയന്തരാവസ്ഥാനാന്തര കാലയളവിൽ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള പശ്ചാത്തലത്തിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരിക്കാം പറഞ്ഞു പോവല്ലേ. ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നും ഭീകരവാദിയെന്നും പഴയ എന്താണ് ഖലീഫമാരുടെ ആ കാലം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിക്കുന്ന ഇതേ ജമാഅത്തെ ഇസ്ലാം അമീറുമായി ഇതേ പിണറായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ബെസ്റ്റ്. ഇതേ ജമാഅത്തെ ഇസ്ലാമോട് വോട്ട് കിട്ടിയതിന് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇതേ പിണറായി. നിങ്ങൾ പറഞ്ഞ ഇരട്ടത്താപ്പാണ്. ജെ കെ ഇല്ല, അവിടെയാണ് എനിക്ക് അങ്ങയോട് വിയോജിപ്പുള്ളത്. ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കാനും പ്രഖ്യാപിക്കാനും നൽകാനും വരുമ്പോൾ അവരോട് സ്വീകരിക്കുന്ന സമീപനം എന്നുള്ളത് പ്രസക്തമല്ലേ? ഇവിടെ എല്ലായ്പ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് 1996 എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഏപ്രിൽ മാസം 22 തിങ്കളാഴ്ച ദേശാഭിമാനി ദിനപത്രത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചില്ലേ എന്നുള്ളതാണ്. അതിനൊന്നുമില്ലേ? ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തുകയാണ്, എഡിറ്റോറിയൽ വാഴ്ത്തുകയാണ്. കോൺഗ്രസിന്റെ മുഖപത്രത്തിലോ ബി ജെ പിയുടെ മുഖപത്രത്തിലോ ജമാഅത്തെ ഇസ്ലാമി വാഴ്ത്തു എഡിറ്റോറിയൽ കാണിക്കാവോ? ജമാഅത്തെ ഇസ്ലാമിയെ വാഴ്ത്തി എഡിറ്റോറിയൽ എഴുതിയ ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയാണ്, ജെക്സി തോമസ്. അതെ, അത് വളരെ സത്യമാണ്. ദാ ഇവിടെ ഡൂൾ ന്യൂസ് ഇപ്പോഴും കിടപ്പുണ്ട്, ജമാഅത്ത് പിന്തുണ നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ശ്രീരാമകൃഷ്ണൻ. ദാ ഇവിടെ കൊടിയേരി ബാലകൃഷ്ണൻ ഇപ്പോഴത്തെ അമീറുമായും ടി ആരിഫിനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട്. അബ്ദുൽ അസീസുമായി പിണറായി വിജയൻ നടത്തുന്ന ചിത്രങ്ങൾ പുറത്തുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ധാർമ്മികമായി ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ ശക്തികളെന്ന് പറയാൻ കഴിയുക? ജെ കെ ഓക്കെ, എന്റെ ചോദ്യവും നമ്മുടെ ചർച്ചയുടെ ആകത്തുകയും ഇപ്പൊ ഇടതുപക്ഷത്തിന് പൂർവ്വകാലത്തിൽ ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലേക്ക് ആരോപിക്കുകയല്ലോ. ഇരിക്കട്ടെ, അതിൽ ആരോപിക്കലല്ല, നക്ഷത്ര വെളിച്ചത്തിൽ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വോട്ട് വാങ്ങിയവരാണ്, ആ വോട്ട് വാങ്ങിയതിന് ഈ മുഖ്യമന്ത്രി നന്ദി പറഞ്ഞതാണ്. നിങ്ങൾ അതിന്റെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയവരാണ്. പൂർവകാലത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് ജമാഅത്തുമായി. ജെ കെ എന്നിട്ട് പിന്നെയും പറയാണ് ഉണ്ടെന്നും ഇല്ലെന്നും ആരോപിക്കാന്ന്. അന്ന് ജമാഅത്തിന് വേണ്ടി ബാറ്റ് ചെയ്തത് നിങ്ങളാണ് ജെ കെ, എന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ചപ്പോ അവർ മഹാഭീകരവാദികളല്ലേ? കഷ്ടമല്ലേ? എന്തായാലും ഇത് ശരിയായില്ല. അല്ല, അങ്ങയുടെ ഗിരിപ്രഭാഷം തുടങ്ങോളൂ. ജെക്കിനോട് ചോദിക്കുകയാണ്, എസ് ഡി പി ഐക്ക് എസ് ഡി പി ഐയുമായി സി പി എമ്മിന് ഒരു ബന്ധവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ലേ? ഏത് കാലയളവിൽ? കോട്ടാങ്ങൽ പഞ്ചായത്ത് ഈ മണിക്കൂർ ഭരിക്കുന്നത് ആരുടെ പിന്തുണയിലാണ് ജെ കെ? എന്ത് പറ്റിയടാ? അഭിമന്യുവിനെ കൊന്ന പ്രതിയുടെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഈ സമയം ഭരിക്കുന്ന ആരുടെ പിന്തുണയിലാണ്? ഈ മണിക്കൂർ ഭരിക്കുന്ന ആരുടെ പിന്തുണയിലാണ്? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി അമീന ഹൈദരാലി ജയിച്ചത് എങ്ങനെയാണ്? മാധ്യമ പ്രവർത്തനം നടത്തല്ല. അയ്യേ, അതൊക്കെ വിട്, അതൊക്കെ കൈവെക്ക്, അതൊക്കെ കൈവെക്ക്. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ജെക്സി തോമസ് കോട്ടാങ്ങൽ പത്തനംതിട്ടയിൽ കോട്ടാങ്ങലിൽ പാർട്ടി പോലും വിളിച്ചു ചോദിക്ക്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. എന്താ
അല്ല, കോട്ടാങ്കൽ പഞ്ചായത്ത് എത്ര തവണ എസ് ഡി പി പിന്തുണയുടെ പേരിൽ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾക്കൊള്ളുന്ന എൽ ഡി എഫ് പ്രസിഡന്റ് സമിതി രാജിവെച്ച് പോന്നു. അതിനെ സംബന്ധിച്ച് കോടതിയിൽ കേസ് വന്നപ്പോ കോടതിയുടെ പ്രതികരണം എന്തായിരുന്നു? നിലവിൽ ഭരിക്കുന്ന ആളുടെ പിന്തുണയിലാണ് കുപ്പായവും ഇട്ടിട്ട് യു ഡി എഫ് യൂണിവേഴ്സിറ്റി വരുന്ന ജെയ്സി തോമസ് നിലവിൽ കോട്ടാങ്കൽ പഞ്ചായത്ത് ഭരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ? ഇതിന്ന് ഞാൻ തെളിയിക്കും മോനെ. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ അമീന ഹൈദർ ജയിച്ചത് എങ്ങനെയാണ്? ആരുടെ പിന്തുണയിലാണ്? ചിത്രം കാണിക്കണോ? പത്തനംതിട്ട മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അമീന ഹൈദർ ജയിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെയും പിന്തുണ വാങ്ങിയിട്ട് കേരളത്തിൽ എവിടെയും ഭരിക്കുന്നില്ല. എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി പോയാൽ അഷ്ടാംഗലിൽ ഭരിക്കുന്നു. ഇപ്പോ കോട്ടാംഗലിൽ ഭരിക്കുന്നു. ഇപ്പോ കോട്ടാങ്കൽ പഞ്ചായത്തിൽ നിലവിൽ സി പി എം ഭരിക്കുന്നത് എസ് ഡി പി അംഗത്തിന്റെ പിന്തുണയോടാണ്. പത്തനംതിട്ട മുനിസിപ്പൽ അമീന ഹൈദർ ജയിച്ചത് എസ് ഡി പി പിന്തുണയിലാണ്. തെളിവ് വേണോ? തെളിവ് വേണോ? ഒരു വാട്സാപ്പ് ന്യൂസ് വേണ്ട എന്റെ നാടാ ജയിക്ക്. ഒരു വാട്സാപ്പ് ന്യൂസ് വേണ്ട എന്റെ നാടാ ജയിക്കൊന്ന് വിളിച്ചു ചോദിക്ക്. ജസ്റ്റ് ഒന്ന് വിളിച്ചു ചോദിക്ക്. കോട്ടാങ്ങലിൽ ഭരിക്കുന്നത് എസ് ഡി പി പിന്തുണ അല്ലേ എന്ന് ജസ്റ്റ് ഒരൊറ്റ കോളി അറിയാലോ. പത്തനംതിട്ട നഗരസഭാ ചെയർമാൻ അങ്ങനെ വിളിച്ചു ചോദിക്ക്. എനിക്ക് വിളിച്ചു ചോദിക്കും, എനിക്ക് സംശയമില്ല. എനിക്ക് സംശയമില്ല ജയിക്ക്. സംശയമുള്ള ജയിക്കനാണ്. ജയിക്ക് വിളിച്ചു ചോദിക്കൂ. എന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. കോട്ടാങ്കൽ, ഇപ്പം നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന കോട്ടാങ്കലിനെ പറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ പറ്റി ആധികാരികമായി എനിക്കും അങ്ങേക്കും ഉള്ള അറിവ് വേറെ ആർക്കും ഇല്ലല്ലോ. നമ്മൾ രണ്ടും പത്തനംതിട്ടക്കാരാണല്ലോ. അപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒന്നിച്ചല്ലേ പ്രകടനം നടത്തി എസ് ഡി പിയും സി പി എമ്മും കൂടെ? ഇവിടെ ഇപ്പൊ എസ് ഡി പി ഐ പ്രകടനം നടത്തിയെന്ന് പറയുന്നു. ഇപ്പൊ എസ് ഡി പി ഐയുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. യു ഡി എഫിന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവർ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ഒരു സംഘടന അവര് പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് എസ് പി ആയിട്ടല്ല. അപ്പം എസ് ഡി പി ഐയുടെ പ്രകടനം നിരോധിക്കപ്പെട്ടിട്ടുണ്ടാണെങ്കിൽ അത് നിരോധിക്കേണ്ടെന്ന ഉത്തരവാദിത്തം പാലക്കാട് എസ് പിയുടെ ആഭ്യന്തര വകുപ്പിൻ്റേതാണ്. അതെൻ്റെ പണിയല്ല. എന്നെ ജനങ്ങളുടെ ജനപ്രതിയായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പണി മാത്രമേ എനിക്ക് ചെയ്യാൻ ബാധ്യതയുള്ളൂ. അന്ന് ഒരുമിച്ച് പ്രകടനം നടത്തിയില്ലേ എസ് ഡി പി ഐയും സി പി എമ്മും കൂടെ ചേർന്നിട്ട്? അപ്പം ഞാനതുകൊണ്ട് ആ രാഷ്ട്രീയത്തിലൊക്കെ ഒന്ന് കിടക്കുന്നത് ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇനിയും എസ് ഡി പി ഐ പിന്തുണ, എസ് ഡി പി ഐ പിന്തുണയിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട്? അങ്ങ് പറയും. എന്തെന്തുറക്കം വരുന്നു. പാലക്കാടിന്റെ മുനിസിപ്പാലിറ്റിയിലെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് യു ഡി എഫിന് ലീഡ് വരിക, എങ്ങനെയുണ്ടാവുക? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞതിന് ഇങ്ങനെ കരയാതെ. ബി ജെ പി കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ബി ജെ പി എന്റെ ആഗ്രഹം നിങ്ങൾ ബി ജെ പിയോടൊപ്പം ചേർന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതെത്താൻ കഴിയുമായിരുന്നു. നിങ്ങൾ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ശബ്ദം ഒരേപോലെ ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾ മൂന്നാമത് പോകുന്ന സാഹചര്യം ഉണ്ടായത്. കൊന്നുപോലെ കൈ ഇങ്ങനെ കലക്കി കലക്കി എന്ന് പറഞ്ഞാൽ പോരെ കലക്കി.